நீங்களும் அதிலே ஒட்டை போட்டுருக்கீங்க. ஹலோ, நம்മുടെ സെക്കൻഡ് ഡേ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, ഞങ്ങൾ അമ്പലത്തോട് പോകുന്ന ഒരാൾ കമ്മൽ പിടിക്കാൻ പോവാ. അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോണ വഴി ഒരുപാട് ഇങ്ങനെ കടകൾ ഉണ്ടിട്ടോ, ഒരുപാട് ഇങ്ങനെ കമ്മലൊക്കെ 30-40 രൂപയൊക്കെ ഉള്ളു. അടിപൊളി അടിപൊളി ആയിട്ടുള്ള കമ്മലിന് ഇവിടെ ഒത്തിരി കമ്മലിന് നല്ല അടിപൊളി കളക്ഷനും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് തന്നെ കൊടൈക്കനാലിലേക്ക് തിരിക്കണം എന്നുള്ളത് കൊണ്ടും ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഇനി എനിക്ക് ഒരിക്കൽ കൂടി പോകണമെന്നുണ്ട് ഇവിടെ. മീൻസ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഡ്രസ്സസ് ആണെങ്കിലും കമ്മലുകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു എന്താ സിൽവർ കളറുള്ള ഒരു ജിമ്മിക്ക് കമ്മല ഇട്ടിട്ടുണ്ടായിരുന്നെ. അപ്പോൾ അത് എൻ്റെ ഡ്രസ്സായിട്ട് എനിക്ക് മാച്ച് ചെയ്ത് പോകണില്ലെന്ന് തോന്നി. പിന്നെ കമ്മൽ കണ്ടപ്പോൾ എനിക്ക് മേടിക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കമ്മൽ മേടിക്കാമെന്ന് ഓർത്ത് പോയി നോക്കിയതാ. ഒരുപാട് കളക്ഷൻ ഉണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കമ്മൽ സെലക്ട് ചെയ്തു. അപ്പോൾ കമ്മലൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് നടക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നേ. കാറിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക്, നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതായത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്ക് അവിടെ നിന്ന് വന്ന് ഇവിടെ ഇറങ്ങുക ചെയ്തത്. ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ദൂരം നമ്മൾ നടക്കണം. നടന്നിട്ടാണ് നമ്മൾ ടെമ്പിളിൽ നമുക്ക് പോവാ കയറാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നുകൊണ്ടിരിക്കുക. മീനാക്ഷി അമ്മൻ ടെമ്പിൾ എന്നാട്ടോ പേര്. ഇത് അതേപോലെയാണ്. നിങ്ങൾക്ക് ആർട്സ് ഒക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ ശില്പങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോകണം. എനിക്കൊന്നും കൂടി വരണമെന്നുണ്ട്, എനിക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അവരിങ്ങനെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് കാണിക്കുമായിരുന്നു. അവിടെ ഇങ്ങനെ അടിപൊളിയാണെന്ന് വെച്ചാൽ ഓരോ ശില്പങ്ങളും ഇങ്ങനെ കണക്റ്റഡാണ്, ഒരു സ്റ്റോറി പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനകത്തൊന്നും അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. പോണ ലൈൻ പോലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ജസ്റ്റ് ഇങ്ങനെ കയറുന്ന ആ വഴി പോലും അവർ ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല സാനിറ്റൈസർ പോലും കയറ്റാൻ സമ്മതിച്ചില്ല. സാനിറ്റൈസർ, വാച്ച്, അങ്ങനത്തെ ഒരു സാധനങ്ങൾ സാനിറ്റൈസർ കയറ്റാൻ സമ്മതിക്കാൻ എന്താന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ. അതുപോലും കയറ്റാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അകത്ത് കയറി ഇങ്ങനെ നിറയെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓരോ തൂണിലും ഇങ്ങനെ ശില്പം കൊത്തിവെച്ചിരിക്കുക. അതിനകത്ത് ഇങ്ങനെ ഓരോരോ സെക്സ് പൊസിഷൻസ്, അതുപോലെ ഓരോ ഇങ്ങനെ പ്രസവിക്കുന്ന ഒരു സ്ത്രീ പ്രസവിക്കുന്ന അങ്ങനത്തെ ഒരു ഒന്നല്ല, അങ്ങനത്തെ കുറേ കുറേ ഇത്. പിന്നെ ഓരോ ഡാൻസിൻ്റെ പൊസിഷൻസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് കുറേ കുറേ മൃഗങ്ങളുടെ, അങ്ങനെ ഒത്തിരി അടിപൊളി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ആർട്സ് അങ്ങനെ നോക്കി നിൽക്കാനൊക്കെ. അത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മൊത്തം കണ്ടിരിക്കാൻ പറ്റിയില്ല. ഇവരാണെങ്കിൽ എന്നെ ഓടിച്ചോടിച്ച് കൊണ്ടുവരായിരുന്നു അവിടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചോടിച്ച് പോകണോണ്ടൊന്നും അങ്ങനെ കറക്റ്റായി കാണാൻ പറ്റില്ല. ഒരു തവണ കൂടി പോകണമെന്ന് ഓർക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ്. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ഓരോ ശില്പങ്ങൾ നോക്കുക കേട്ടോ, ഓരോ തൂണുകൾ നോക്കുക. അമ്പലത്തിൽ ദേവിയെ കാണണം, എന്നാലും ഇതും കൂടെ ശ്രദ്ധിക്കാം. അവിടെ വരുന്ന ആരും ഇതൊന്നും ശ്രദ്ധിക്കണമായിട്ട് ഞാൻ കണ്ട പോലും ഇല്ല. പക്ഷേ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ശില്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ് ഒട്ടും പിടിക്കണില്ല. ഞാൻ അതുകൊണ്ട് തലകറങ്ങി ഈ ഭക്ഷണമെങ്കിൽ അടിപൊളിയായിരിക്കണേന്ന് ഓർത്തിട്ടാണ് കയറുന്നത്. നമ്മളിപ്പോൾ കയറിയിട്ടുണ്ടായിരുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അമ്മമെസ് റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ് തോന്നുന്നത്, ഓക്കെ ഞാൻ കറക്റ്റായിട്ടോട് മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഇങ്ങനത്തെ ഈ പൊന്നരിയോ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ഇവിടെ പച്ചരി പോലത്തെ അരിയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഊണ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഇങ്ങനെ വെജിറ്റേറിയൻ കറികൾ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് കയറിയത്. പക്ഷേ ആകെ രണ്ട് കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ മാത്രമാണ്. നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ ഊണ് പറഞ്ഞാൽ നിറയെ കറികൾ കിട്ടില്ലേ. പക്ഷേ ഇവിടെ സാമ്പാർ പോലും ഇല്ല. ആ സാമ്പാർ തന്നെ ചോദിച്ചിട്ട് അവർ സാമ്പാർ തന്നത്. സാമ്പാറാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷെ കറികൾ രുചി ഉണ്ടായിരുന്നു, പക്ഷെ വളരെ ക്വാണ്ടിറ്റി കുറവായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു ഇവിടെ കയറിയിട്ട്. പ്രതീക്ഷിച്ച് അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ടേസ്റ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ അവരുടെ ഒരു മസാല എനിക്ക് എന്ത് ചെയ്താൽ പിടിക്കില്ല. ഞാൻ എന്നിട്ട് കഴിച്ചില്ല. എനിക്ക് കഴിക്കണം എന്നുണ്ട്, വിശക്കുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റണില്ലാത്തൊരവസ്ഥയായിരുന്നു. വൊമിറ്റ് ചെയ്യണോ വേണ്ടയോ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആകെ ടയേർഡായിട്ടിരുന്നത്. ആ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ബിസ്ക്കറ്റും നമ്മുടെ മിൽക്കി ബിക്സും അങ്ങനെയുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ ഇതെന്താ അറിയോ, ഇത് ഞാൻ എൻ്റെ ഷോള് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് അടച്ച് വെച്ച കേട്ടോ. ഭയങ്കര വെയിലടിക്കണു, ഇപ്പോൾ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോൾ അങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചു. പിന്നെ ഞങ്ങൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ നിറയെ ഈ
ആട് മേയ്ക്കണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആടിന്റെ പ്രത്യേകത എന്താ പറയുക, ഇവർക്കൊന്നും വാലില്ല, നിങ്ങൾ നോക്കിക്കോളൂ, വാലില്ല അവർക്കൊന്നും. അതെന്തിനാ ഒരു വാല് കെട്ടേണ്ടതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഒരുപാട് സ്ഥലങ്ങളിലും കണ്ടു, ഒരൊറ്റ ആടിന് പോലും വാലില്ല, എല്ലാവരുടെയും വാല് വെട്ടിക്കളഞ്ഞിരിക്കുക. നമ്മുടെ റൂബീന്റെ വാലില്ലാത്ത കുട്ട് എന്താണാവോ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ നിറയെ കരിക്ക് കടകൾ, കൊടൈക്കനാൽ പോണ വഴിക്ക്, നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ കാട്ടോ പോകുന്നത്, അപ്പോൾ പോണ വഴിക്ക് നിറയെ കരിക്കിൻ്റെ കടകൾ ഇങ്ങനെ സൈഡിൽ സൈഡിൽ ഇങ്ങനെ ഒരുപാട് കടകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവിടെ സ്ഥലവും നല്ല അടിപൊളി ആട്ടോ, നല്ല ഫുൾ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് കരിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും കരിക്ക് നിർത്തി നിർത്തി കഴിക്കുമായിരുന്നു. അപ്പൊ കരിക്കതേ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയണ എന്തറിയോ, ആ ചേച്ചി അവിടെ കുട്ടീനെ ആട്ടുന്നത് ഭയങ്കര സ്പീഡിലാട്ടാ. ഞാൻ ഓർത്ത് ഈ കുട്ടി അങ്ങനെ മറന്നപ്പുറത്ത് തോട്ടി പോകുന്നു, അത്ര ഹൈറ്റിലാ ചേച്ചി കുട്ടീനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ അപ്പൊ ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ച് നേരെ കൊടൈക്കനാലിക്ക് പോയിക്കൊണ്ടിരിക്കുക. റോഡ് അടിപൊളിയാട്ടോ, ഇവിടുത്തെ റോഡൊക്കെ നല്ല രസമാണ്. ഐ മീൻ ഇങ്ങനത്തെ ഹൈവേ റോഡ്സ് കേട്ടോ, ഹൈവേ റോഡ്സ് നല്ല പെട്ടെന്ന് എത്തി, നല്ല ഫാസ്റ്റായിട്ട് പോകാൻ പറ്റണ പോലത്തെ നല്ല അടിപൊളി റോഡായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോണ വഴി ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൻ്റെ ആ ഒരു ചുരം കയറാൻ പോവാണ്. ഇത് കയറാൻ നേരം ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് ഞങ്ങൾ നിർത്തിച്ചു. ഞാൻ ഈ ഷോള് സൈഡിൽ കൂടെ ഇട്ടേക്കണ കണ്ടിട്ട് അവരെന്താന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടി അവർ വണ്ടി നിർത്തി നോക്കിച്ച്, ഷോളൊക്കെ മാറ്റി നോക്കി ആരൊക്കെ ഉണ്ടാകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട്. അപ്പൊ ഷോൾ ഇട്ടിരുന്നു കൊണ്ട് അവരിങ്ങനെ എന്തോ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ചുരം കയറാൻ തുടങ്ങി, അപ്പൊ തന്നെ നല്ല മഞ്ഞ് കേട്ടോ, മഞ്ഞ് എന്ന് പറഞ്ഞ സൂപ്പർ മഞ്ഞ്, അടിപൊളി മഞ്ഞായിരുന്നു. ഇങ്ങനെ മഞ്ഞിങ്ങനെ നമ്മുടെ കൺമുന്നി കോട ഇങ്ങനെ ഓടി നടക്കണം, അത്രയും മഞ്ഞായിരുന്നു. കോട ഫുൾ കോട, ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞങ്ങളുടെ കാറിനകത്ത് ചൂട്, വെളിയിൽ തണുപ്പ്. എനിക്ക് ചെറുതായിട്ട് മൂക്കടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആകെപ്പാടെ ഛർദിലും തലവേദനയൊക്കെ ആയി, ആകെപ്പാടെ പണിയായി. പനി പിടിക്കുമെന്നാവോ വെളി ചെല്ലുമ്പോഴേക്കോ, എന്താണ് എനിക്ക് അങ്ങനെ പറ്റാറില്ല. ഇതെന്തോ പറ്റി. അപ്പൊ നമ്മൾ കൊടൈക്കനാലെത്തി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഹോട്ടലിലാട്ടോ നിന്നുണ്ടായിരുന്നേ, കൊങ്കു റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഉള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്, ദർബാർ എന്ന് പറഞ്ഞിട്ട്. അവിടെ വന്നപ്പോഴാണ് എൻ്റെ ജീവൻ തിരിച്ചു വന്നത്. എന്തെങ്കിലും കഴിക്കാലോ എന്ന് ഓർത്ത് ഹാപ്പി ആയിട്ട് ഞാൻ അവിടെ വന്നവിടെ വന്നപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഓർത്തേ ഞാൻ ഞങ്ങൾ അന്ന് അവിടെ കൊടൈക്കനാലിലുണ്ടായിരുന്നപ്പോഴൊക്കെ മിക്ക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കൊക്കെ നമ്മൾ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ഓരോരോ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നുണ്ടായിരുന്നു, വന്ന് സംസാരിക്കുക ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ കാണുമ്പോഴേക്കും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. ഞങ്ങളിവിടെ കൊടൈക്കനാല് നടക്കാൻ ഇറങ്ങിയിരിക്കാം. ഇവിടെ 12 ഡിഗ്രി സെൽഷ്യസ് ലേക്കിലിവിടെ നടക്കാൻ വന്നിരിക്കാന്ന്. ലേക്കിൽ നിന്ന് ഇങ്ങനെ തണുപ്പ് പൊങ്ങുന്നതാണ്. ഇവിടെ മൊത്തം ഇപ്പൊ മഞ്ഞായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് മാറിയല്ലോ, സൈഡിലോട്ടൊക്കെ മഞ്ഞ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ മഞ്ഞ ഇവിടെ ഇപ്പൊ മാറി, ക്ലിയർ ആയി. മഴയും മഞ്ഞും എല്ലാം ഉണ്ട്. വായനൊക്കെ പോവാണ് നോക്കിക്ക് മാറ്റിട്ട് ഈ സൈഡിൽ നോക്കിക്ക വായന പോകാം. ഇത് കണ്ടിട്ടുള്ള ഇത് മാസ്ക് മാറ്റിയിട്ട് പോയ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ കാര്യമായിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മളെന്താ ഇന്ന് നമ്മളൊന്നും നടക്കുന്നുള്ളൂ, ഇവിടെ മഴ പെയ്ത്. ആ അപ്പൊ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ പ്ലാൻ എന്തൊക്കെ നടക്കുന്നുള്ളത് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. ഞാൻ എന്തായാലും ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കാര്യമായിട്ട് ഒരുങ്ങിയിട്ട് കണ്ടാരം മഴ കാരണം എല്ലാം പോവുമെന്നാവും. ആ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഇവിടെ ഉള്ള മലബാർ റെസ്റ്റോറൻറ്റാ മഹാരാജാസ് റെസ്റ്റോറൻറ്റ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഞാൻ നമ്മൾ പോയി കഴിക്കുന്ന മസാല കൂടുതലായിട്ട് അധികം.
അയ്യോ, നമ്മള് തണുപ്പ് മഞ്ഞിത്ത ഇടയില് നിക്കാം. നമ്മള് കൊടൈക്കനാലാണ്. ഇപ്പൊ കൊടൈക്കനാലിൽ ഇപ്പൊ നമ്മള് ഏത് സ്ഥലത്തേക്ക് പോണേ? നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്തോ? എന്ത് വണ്ണൂർ? മണ്ണവണ്ണൂർ. മണ്ണവണ്ണൂർ ഞാൻ തോന്നുന്നു വായിക്കുന്നേ. ഇനി മനാവാനൂർ എന്നാണോ പറഞ്ഞു? മണ്ണവണ്ണൂർ ഭയങ്കര തണുപ്പിട്ടോ. അയ്യോ, ചുറ്റിനും മഞ്ഞ് ചുവിടല്ലേ. ഓ, പിന്നെ നടക്കുന്നേ. ഞങ്ങളിപ്പം മന്നവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോവാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞാണായിരിക്കും. ഒരു പുകമയം കണ്ടില്ലേ? ഫുള്ള് മഞ്ഞാ. നല്ല ക്ലൈമറ്റ് കേട്ടോ. ഒരു 15 ഡിഗ്രിക്ക് താഴെ പകൽ സമയത്ത്. ഒരു ഇപ്പോൾ ഒരു 11-12 മണിയൊക്കെയാണോ അല്ലേ? നല്ല കാണിച്ചത്. രാത്രിയൊക്കെ ഒരു 12 അവിടെ ഒരു കുരങ്ങ് വരുന്ന കേട്ടോ. അതുകൊണ്ട് റോഡിൽ കൂടെ കുരങ്ങ് നടന്നിരുന്നു. ഇവിടെ ഒരുപാട് പേര് പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഭംഗിയുള്ള സ്ഥലം. ഫുൾ പച്ചപ്പും അതിനകത്ത് ഇങ്ങനെ കോട മഞ്ഞും. സെൽഫി എടുക്കുന്ന കപ്പിൾസ്. ഓ, ദേവട്ടന്റെ കണ്ണു നോക്കാം. ദേവട്ടന്റെ മേലെ എന്തോ ഒരു ഗോപുരം പോലും ഉണ്ട്. അയ്യോ, നമ്മളിവിടുന്ന് പോകാൻ പോട്ടെ. നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത്. മഞ്ഞുണ്ടല്ലോ, മഞ്ഞിങ്ങനെ ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. മഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെ അശ്വിനും അങ്ങോട്ട് പോയേക്കുന്നു. അയ്യോ, തണുത്ത്. നല്ല തണുപ്പ് കേട്ടോ. നല്ല തണുത്ത് ഞാൻ വിറച്ചിരിക്കുന്നു. എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് ഒരു സ്പാ ചെയ്യണം. ഈ ഹെയർ കളർ ചെയ്തിരിക്കണോണ്ട് മുടി പെട്ടെന്ന് ഡ്രൈ ആവും. ഭയങ്കരമായിട്ട് ഡ്രൈ ആവണം. അപ്പം അതിനാൽ മുടിയൊന്ന് സ്പാ ചെയ്യണം. പിന്നെ ഈ തണുപ്പടിക്കുമ്പോഴും കൂടുതൽ ഫ്രിസ് ചെയ്യാം. നമ്മുടെ മുടിയിൽ നിന്നുള്ള മോയ്സ്ചറും കൂടി അറ്റ്മോസ്ഫിയറിലോട്ട് വലിച്ചെടുക്കും. അപ്പോൾ ഒന്നുകൂടി ഫ്രിസ് ചെയ്യാം. ഞാൻ 0 ഇട്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും ഫ്രിസ് ആയി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് കളർ ചെയ്തിട്ട്. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യലാം. ഒന്നും പറയാനില്ല. ഞങ്ങളിപ്പോ എന്തോ എന്താണ് സ്ഥലത്തിന്റെ പേര്? മന്നവാട. മന്നവാട എന്നല്ല. ഞങ്ങള് പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന പൂമ്പാറ പോകുന്ന വഴിയല്ല. നമ്മള് പോകുന്ന സ്ഥലം മന്നവണ്ണൂർ. മന്നവണ്ണൂർ പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിയുമ്പോഴത്തേക്ക് വൈകിട്ടെടുക്കുന്നത് ആ ലൊക്കേഷനിൽ ഇറങ്ങിയപ്പോ ഞങ്ങൾ ഇച്ചിരി ഒരു മഞ്ഞ് കണ്ട് ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഇവിടെ കുറ്റാക്കുറ്റി കുറ്റാക്കുറ്റി മഞ്ഞായി. ഇവിടെ എന്തിന്റെയോ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നു. നല്ല മഞ്ഞുണ്ട്. ഇത് ഒരു വാലി പോലത്തെ സ്ഥലമാ. ഒന്നും കാണാൻ വയ്യ. പക്ഷെ മഞ്ഞ് കാരണം അവിടെ പശുവൊക്കെ കിടന്ന് പോകുന്നുണ്ട്. ഒന്നും അങ്ങനെ വ്യക്തമാവുന്നില്ല. എന്തൊരു മഞ്ഞേ. നമ്മള് പോകുന്ന വഴിക്ക് ഇറങ്ങിയതാട്ടോ ഇവിടെ. അവിടെ എന്തോ ഒരു ചെറിയൊരു ഗ്രാമം പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? എന്താ അവർക്കിങ്ങനെ ഇറങ്ങി ഇവിടെയൊക്കെ നടക്കാലോ. കുന്നിൻ്റെ ചെരുവിലെ ഗ്രാമം. ഇവിടെ കുറേ പേര് വണ്ടി നിർത്തി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാ ഒന്ന് ക്ലിയർ ആയത്. ഇപ്പൊ സൂര്യനൊക്കെ വന്ന്. എവിടെ സൂര്യൻ? എവിടെയാണോ? എന്തായാലും വെയിൽ വന്നിട്ടുണ്ട്. ഞങ്ങള് ഇപ്പം മണ്ണവണ്ണൂർ ഇവിടെ ലേക്ക് സൈഡിലോട്ട് വന്നിരിക്കുകയാണ്.
ആപ്പിളൊക്കെ കഴിക്കാം. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് പിടിക്കുന്നില്ലാത്തതുകൊണ്ടും സിറ്റിയിലേക്ക് ഇനി തിരിച്ചു പോകാൻ സമയമെടുക്കുമല്ലോ. സിറ്റി മീൻസ് കൊടൈക്കനാൽ മെയിൻ ഏരിയയിലേക്ക്. ഈ മണ്ണവണ്ണൂർ ഈ കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം മണവണ്ണൂർ ലേക്ക് സൈഡ്, ഇതെല്ലാം ലേക്ക് സൈഡ്, ലേക്ക് സൈഡ് അതുകൊണ്ട് നമുക്ക് എൻട്രി ഉണ്ട്. എൻട്രി ഇപ്പം ഞങ്ങൾ കയറാൻ പോകാം. അപ്പം കാരണം ഇതുവരെ വന്നിട്ടില്ലാത്ത കുറച്ച് സ്ഥലത്ത് പോകണമെന്നാണ് വിചാരിച്ചത് കൊടൈക്കനാൽ വന്നിട്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പം പുള്ളി പറഞ്ഞു തന്നെ അങ്ങോട്ട് പോയി നോക്ക് നല്ലതായിരിക്കും. നമ്മളെപ്പോഴും പോകുന്നത് ലേക്ക് സൈഡ്, പൈൻ ഫോറസ്റ്റ്, സൈക്ലിംഗ്, കോമൺ ചില ഏരിയാസിലാണല്ലോ കൊടൈക്കനാൽ ബോട്ടിംഗ്. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാൻ എഴുതി എന്താ ഇവിടുത്തെ കാഴ്ചകളെന്ന് അറിയാൻ വയ്യ. ടൂ സൈഡ് പോയിന്റ് കേറാൻ എൻട്രി ഫീ ഉണ്ട്. അതൊക്കെ എത്രയാണ് പിടിക്കാനായിട്ട് പറയാം. നമ്മുടെ കൂടെയുള്ള അശ്വിനൊക്കെ പോയി. അപ്പൊ നമ്മൾ ഈ ഒരു മണ്ണവണ്ണൂർ എക്കോ ടൂറിസ്റ്റ് സൈറ്റിലോട്ട് കയറാൻ പോകട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളിങ്ങനെ മറ്റേ സമ്മർ ഇൻ ബെത്ലഹേമിലൊക്കെ അവരിങ്ങനെ എല്ലാവരും കൂടി പോകുന്ന സ്ഥലമില്ലേ, അതേപോലത്തെ സ്ഥലം. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ തടാകമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടില്ലാത്ത തടാകം, നാച്ചുറലി ആ ഒരു എന്താ തുടക്കമുള്ള തടാകമില്ലേ, അങ്ങനത്തെ തടാകങ്ങളൊക്കെ, തടാകം തടാകങ്ങളല്ല തടാകം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു. നല്ല രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകളില്ലേ, എനിക്ക് തോന്നുന്നു അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരണേ ഉള്ളൂ. പക്ഷെ നല്ലൊരു മൊട്ടക്കുന്നിന്റെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലേക്ക്, ഇങ്ങനെ സൈഡിലൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ല, നമുക്ക് ഇങ്ങനെ ലേക്കിലോട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനത്തെ ഹായ്, നല്ല രസമുണ്ട് കേട്ടാ. ഇവര് ഇവിടെ നല്ലതാണ്, അവിടെ എത്ര വെയിറ്റ് ഉള്ളതായിരിക്കും. പ്ലാസ്റ്റിക് ഒക്കെ ഇറങ്ങിക്കിറങ്ങിയാണ് വെള്ളം നമ്മുടെ ഈ ബോട്ടിന്റെ അതേ ലെവലില് നിക്കണേ. എന്റെ നടുവൊക്കെ അപ്പൊ നമ്മള് കൊട്ടവെഞ്ചിയില് കേറി ഇങ്ങനെ പോവാട്ടോ. എനിക്കിങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കേറിയിട്ടുണ്ട് കേട്ടോ, ഒരു തവണ കേറിയിട്ടുണ്ട്. പണ്ട് എന്തോ കോളേജിലോ സ്കൂളിലോ വെച്ച് കേറിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഇങ്ങനെ സേഫ്റ്റി ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഇത് സേഫ്റ്റി ജാക്കറ്റ് ഒന്നും ഇല്ലേ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ എന്താ ഒരു അന്നെ കിട്ടിയിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോഴേക്ക് ആളെ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ പോന്നെയാ.
അപ്പോൾ അതിൻ്റെയാണ് എൻ്റെ മുഖത്ത് ഒട്ടും പേടി അറിയുന്നില്ലല്ലേ. ഞാനിങ്ങനെ എൻ്റെ ഡ്രസ്സ് തനിയെന്നുള്ളത് ഒരു പേടി, പിന്നെ എങ്ങാനും മറിഞ്ഞു വീണ എന്തോ ഒരാഴം ഉണ്ടെന്നൊക്കെ എൻ്റെ മനസ്സിൽ അപ്പം ചിന്ത വന്നുകൊണ്ടിരുന്നത്. എങ്ങനെ ഇത്ര പേരെ രക്ഷിക്കാൻ വരും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എന്താ, അപ്പോൾ നമ്മൾ കൊട്ടവെഞ്ചിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൊട്ടവെഞ്ചിൽ ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ നിന്ന് തട്ടി ഇങ്ങനെ തള്ളി വിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തട്ടിവിട്ട് നമ്മളിങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുക. എൻ്റെ നടുവാണെങ്കിൽ ഇങ്ങനെ നനയുമായിരുന്നു, തണുപ്പ്, ഭയങ്കര തണുപ്പ് വന്നിട്ട് ഒന്നാമത് അവിടെ നല്ല തണുപ്പാണ്, അതിൻ്റെ കൂടെ ഈ ഈ വെള്ളത്തിൻ്റെ തണുപ്പും കൂടി അടിക്കുമ്പോൾ നല്ല തണുക്കുമായിരുന്നു. ഹായ്, ഞങ്ങൾ വേണ്ട ഇതില് കൊട്ടവഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മറ്റേ ഒറിജിനൽ കൊട്ടവഞ്ചി അല്ല, പക്ഷെ ഞങ്ങൾ മാത്രം ഇങ്ങനെ കറങ്ങി പോകണം. ആ അവര് കറങ്ങുന്നുണ്ട് കേട്ടോ, എല്ലാവരും കറങ്ങുന്നുണ്ട്, കറങ്ങിയ പോകണം അല്ലേ. പക്ഷെ ഇത് ഹോക്കാനേക്കലാ മറ്റേ ഒറിജിനൽ നല്ല ഇതാ. ഇനി അടവി പോ. ഇതില് പെർ ഹെഡ് 100 റുപ്പീസ് ആണ്, ഒരു വഞ്ചിയില് 6 പേരാണ് കയറുന്നത്. അപ്പോൾ ഞങ്ങള് കൊട്ടവഞ്ചി ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഒരു എത്ര എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ 6 പേരാണ് അതിനകത്ത് കയറുന്നത്, ഞങ്ങൾ 4 പേര് പിന്നെ എക്സ്ട്രാ 2 പേരും ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ലേക്ക് എല്ലാവരും പോകുന്നുണ്ടല്ലേ, ബോട്ടിലൊക്കെ പോകാൻ കാണാൻ പറ്റും. ആ അപ്പോൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ 100 രൂപ പിന്നെ വേറെ വേറെ സേഫ്റ്റി കുറവാണ്, ജാക്കറ്റ് ഒന്നും ഇല്ല. നമ്മള് മറ്റേ പണ്ടത്തെ കഥ പുസ്തകങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ അതേ. പക്ഷെ ഒരു ഒരു എന്താ പറയുക, പക്ഷെ അവിടെ എക്സ്പീരിയൻസ് നല്ലൊരു നല്ലൊരു ഫീലാണ് കാണുന്നതൊക്കെ. ഇവിടെ കുറച്ച് സ്റ്റോൾസ് ഒക്കെ ഉണ്ട്, പൈനാപ്പിൾ ഐറ്റംസ് ഒക്കെ. അപ്പോൾ നമുക്ക് വിശന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ വാങ്ങുകയും ചെയ്യാം. കേറുമ്പോ തന്നെ എൻട്രൻസിൽ തന്നെയാണ് ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. ആ ഇവിടെ നമ്മളിപ്പോ ഇവിടുന്ന് പൈനാപ്പിൾ വാങ്ങിക്കാം, മാഗി ഉണ്ടെങ്കിൽ മാഗി മേടിക്കാം, എന്തെങ്കിലും ചൂടായിട്ടുള്ള കഴിക്കാം, നല്ല തണുത്തിരിക്കല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചൂടായിട്ടുള്ള കഴിക്കാം. പൈനാപ്പിള് പ്ലെയിൻ ഒന്നും ഇടാത്തത് എടുക്കണം എന്ന് വിചാരിക്കണം. ഒരു വേറെ എന്തെങ്കിലുമൊക്കെ മസാല ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഞങ്ങളിവിടെ മസാല കൊണ്ട് പെട്ടിരിക്കും. നൂഡിൽസ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ തിരിച്ച് കൊടൈക്കനാൽ എത്തിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയിരുന്നു. പക്ഷെ ലേറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അന്ന് തന്നെ നെക്സ്റ്റ് ഡേ 1 January 1st ആയതുകൊണ്ട് അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു, വെളിയിലൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മേടിക്കായിരുന്നു. അപ്പം അത്ര അതൊന്നും വിലക്കുറവൊന്നും ഇല്ല കേട്ടോ. കമ്മലുകളൊക്കെ മധുരയിലുള്ള കമ്മലാണ്, സൂപ്പർ നല്ല വെറൈറ്റി കമ്മലും 30-40 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഇവിടെ കുറച്ച് കൂടി 100 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് 1-2 എണ്ണം കയറിയോണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അത്ര എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ ഞാൻ ഈ പുതപ്പ്, നമ്മൾ പുതയ്ക്കുന്നു പുതപ്പില്ല, ആ പുതപ്പും പുതച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു, എനിക്ക് എന്താണ് ഇപ്പോൾ ഭയങ്കര ഇച്ചിരി തണുപ്പ് വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് തണുക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പുതപ്പും പുതച്ച് മറ്റേ ഡാഡീകരിച്ച് നടക്കുന്ന പോലെ ആ പുതപ്പിലായിരുന്നു ഞാൻ അവിടെ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും പിന്നെ എന്താ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു വീട്ടിലോട്ട്, ചോക്ലേറ്റ്സും അങ്ങനെയുള്ള തേയിലപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ കൊടൈക്കനാലായിരുന്നു കേട്ടോ. വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല, എല്ലായിടത്തെയും പോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ചെറിയൊരു കുട്ടി കേക്കൊക്കെ ഓർഡർ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ റൂമിൽ വെച്ചിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാറു. ഡാൻസും പാട്ടൊക്കെ ഇട്ട് അങ്ങനത്തെ സെലിബ്രേഷൻ ആയിരുന്നു. ന്യൂ ഇയർ ആയപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു അടിപൊളിയായിട്ട്, അങ്ങനത്തെ സെലിബ്രേഷൻസ് ആയിരുന്നു. Oh, 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 oh
നമ്മൾ തിരികെ വരുന്ന വഴി ബോർഡർ പൊറോട്ട കഴിക്കാനായിട്ട് കുറ്റാലത്തുള്ള ബോർഡർ പൊറോട്ട ഷോപ്പ് അങ്ങനത്തെ ഒരു കടയുണ്ട്, അവിടെ കയറിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫുഡ് ഭയങ്കര യമ്മി ഫുഡായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഫുഡാണ്, ഭയങ്കര യമ്മി 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 ആയിട്ടുള്ള ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.